Thank you, Jesus. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി ഇവിടെ വീണ്ടും ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ കൊച്ചുമക്കളിലേക്ക് പകരപ്പെടുന്ന തെറ്റായ ബോധ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ന് അതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജുമിൻ ചേട്ടനും സ്റ്റെല്ല ചേച്ചിയാണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. ചേട്ടാ, ശരിക്കും ഞങ്ങൾ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തപ്പോൾ ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മക്കളുടെ അടുത്ത് പകർന്നു കൊടുത്തത്, അതായത് മക്കളുടെ അടുത്ത് മക്കളെ വളർത്തുന്ന ആ ഒരു ഗ്യാപ്പിൽ ശരിക്കും എങ്ങനെ അത് ഈ നെഗറ്റീവ്സ് പകരാണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന നെഗറ്റീവ്സ് എങ്ങനെയാണ് പകർന്നത്, അത് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തതും അതെങ്ങനെ നിങ്ങൾ ടാക്കിൾ ചെയ്തതും? എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം, ഞാനൊരു കാറ്റക്കിസ്റ്റാണ്, കാറ്റക്കിസം പഠിപ്പിക്കുന്ന സാറാണ്. അപ്പം എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് വന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളിങ്ങനെ ട്രാഫിക് റൂൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നോട് പറഞ്ഞു, സാറേ ഈ ട്രാഫിക് റൂൾസൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതൊന്നും ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഡാഡിയുടെ കൂടെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഒരിക്കലും റെഡ് ലൈറ്റ് നിർത്തിയാൽ ഡാഡി നിർത്താറില്ല, മഞ്ഞ വന്നാലും ഡാഡി മുന്നോട്ട് പോകാറേ ഉള്ളൂ എന്ന് എന്നോട് എൻ്റെ ഒരു കൂട്ടത്തിലൊരു കുട്ടി ഷെയർ ചെയ്തു. അപ്പം അത് ഒരു നാലാം ക്ലാസ് സാറിനാണ് എന്നോട് ഷെയർ ചെയ്തത്. അപ്പോൾ അത് എനിക്ക് ആക്ച്വലി ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം എന്നോട് തന്നെ എനിക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടായി, ഇത് ഇറ്റ് കുഡ് സെയിം തിങ് കുഡ് ഹാപ്പ്, ഇത് ഈ സെയിം സാധനം എൻ്റെ കുട്ടികൾക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്കൊരു വലിയ ബോധ്യമുണ്ടായി. അതിനുശേഷം ശരിക്കും ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിൽ അല്ലെങ്കിൽ ഏത് സിറ്റിയിൽ നമ്മൾ യാത്ര ചെയ്താലും നമുക്ക് ട്രാഫിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ട്, നമ്മളുടെ ഇതും കടന്ന് നമ്മൾ പോകും, അല്ലെങ്കിൽ ഈ ട്രാഫിക്കും തീരും, തീരാത്ത ട്രാഫിക്കൊന്നുമില്ല. അപ്പം അതിനെ ഒരു കുറച്ചും കൂടെ ഒരു ജോയ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആകാൻ ശ്രദ്ധിച്ചതുകൊണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ റിസൾട്ട് വന്നത് പിന്നീട് ഒരു പ്രാവശ്യം എൻ്റെ മോൻ വേറൊരു ഒരു ഒരു സാഹചര്യത്തിൽ വേറൊരാളുടെ യാത്ര ചെയ്തവൻ എന്നോട് വന്ന് പറഞ്ഞു, ആ അങ്കിൾ ഭയങ്കര സ്പീഡിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പം എനിക്കതുകൊണ്ട് മനസ്സിലായെന്ന് വെച്ചാൽ ഹീസ് അവന് ഞാൻ കൊടുത്ത, അതായത് ഞങ്ങൾ വാഹനത്തിൽ ഓടിക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കംഫർട്ട് ഒരു പക്ഷേ മറ്റൊരു ഒരാൾക്ക് കിട്ടുന്നുണ്ടാവില്ല, ഒരു പക്ഷേ ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്വസ്ഥവും ശാന്തവുമായിരുന്ന് വാഹനം ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സ്വസ്ഥത നമുക്ക് മക്കളിലേക്ക് പകരപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ആ സ്വസ്ഥത കാണിച്ചില്ല എങ്കിൽ നമുക്ക് അവർക്ക് അസ്വസ്ഥതകൾ പടരാനും അത് വളരെ ഈസിയായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കൺക്ലൂഷനിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു മേഖല ഞങ്ങൾ ഇങ്ങനെയാണ് തരണം ചെയ്തത്. പ്രത്യേകിച്ചായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പിന്നെ പിള്ളേരെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, മോനെ അച്ഛൻ വഴക്ക് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പള്ളിയും അച്ഛനുമായിട്ട് ഇവർക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഞങ്ങൾക്ക്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് അതിനൊരു തിരുത്തൽ ഒരു വൈദികന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വൈദികൻ പറഞ്ഞത്, ഒരിക്കലും കുഞ്ഞുങ്ങളോട് പറയരുത് അച്ഛന്മാര് അല്ലെ സിസ്റ്റേഴ്സ് ശിക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ പള്ളിയെ കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു പേടി ഒരിക്കലും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ഈശോ നിന്നെ ശിക്ഷിക്കും, ഈശോ നിന്നെ പണിഷ് ചെയ്യും,
അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പൊ എപ്പോഴും ഈശോ കരുണയുള്ളവനാണ്, അപ്പൊ നമ്മൾ തെറ്റ് ചെയ്താല് ക്ഷമിക്കുന്നവനാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഇതാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് ക്ഷമിക്കുന്നില്ലേ, അതിനേക്കാട്ടിലും ഒത്തിരി ഈശോ നിങ്ങളോട് ക്ഷമിക്കും. പിന്നെ ഒത്തിരി ഈശോ ഒത്തിരി കരുണ കാണിക്കുന്നവനാണ്. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ബോധ്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക പിള്ളേരിലേക്കും എത്തുന്ന ഒരു ഇതാണ് ഈശോ പണിഷ് ചെയ്യുന്ന ഒരു ഇത്. എന്നിട്ട് നമ്മൾ അവരോട് പറയും ദൈവം സ്നേഹമാണെന്ന്. ഒരിക്കലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. സോ ചേച്ചി പറഞ്ഞത് ശരിക്കും ഒരു വാലിഡ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നി. എന്നോട് ഒരാൾ ഷെയർ ചെയ്തൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് മുഴുവൻ ഇറ്റ് ഈസ് എ ഡിമാൻഡിങ് ഡിമാൻഡിങ് പ്രെയറാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മൂത്തയാളെ ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളൊക്കെ എല്ലാം കർത്താവ് എല്ലാം തരണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അപ്പം തരണേ, അല്ലെങ്കിൽ എനിക്ക് അച്ചാച്ചയും എല്ലാവരും നന്നായിട്ട് നടത്തണം, നല്ല ഹെൽത്ത് തരണമേ എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി അവരോടൊരു താങ്ക്സ്, ഒരു നന്ദി പറയുന്ന ഒരു, അതായത് കിട്ടിയതിന് നന്ദി പറയുന്ന ഒരു കാര്യം നമുക്കത് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ആദ്യം സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കിട്ടിയ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് നമുക്ക് തന്ന ഈ ശരീരത്തെ ഓർത്തോ, അല്ലെങ്കിൽ നമ്മുടെ ആ ദിവസത്തെ ഓർത്തോ ആദ്യം നന്ദി പറയാനായിട്ട് കൊച്ചുങ്ങളെ കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിപ്പിച്ചതിന് ശേഷമേ നമുക്ക് അവരിൽ നിന്ന് നമ്മളിലോട്ടൊരു നന്ദിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ നീ എന്തുകൊണ്ട് മറ്റൊരാളോട് താങ്ക് യു പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആദ്യം നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ബോധ്യത്തോട് വന്നപ്പോഴത്തേക്കും ഈ ഒരു താങ്ക്സ് എന്നുള്ളതൊരു ബുദ്ധിമുട്ടില്ലാത്ത കുറച്ചും കൂടെ ആദ്യം നമ്മൾ നന്ദി പറഞ്ഞ് പിന്നീട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ വരികയുണ്ടായി. അപ്പോൾ അതൊരു എനിക്കൊന്ന് അങ്ങനെ ഒരു തിരുത്തലൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയായി പോകാവുന്നൊരു കാര്യം നമുക്ക് കിട്ടിയ തിരുത്തലിലൂടെ നമുക്ക് വേറൊരു രീതിയിലോട്ട് മാറ്റം കൊടുക്കാൻ വിടരാനായിട്ട് സാധിച്ചു എന്ന് തോന്നുന്നു. ചേട്ടൻ ഇത് പറയുമ്പോൾ ഞാൻ എന്തോരം ഒരു പേരൻസിന് ഒരു റോൾ ഉണ്ടെന്നുള്ളത്, അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അവരുടെ കുഞ്ഞിലേക്ക് ഇടുന്ന ഓരോ ഇൻപുട്ടിൻ്റെയും ശരിക്കും അതിൻ്റെ ഇത് ബാക്ക് ബോൺ എന്ന് പറയുന്നത് പേരൻസ് തന്നെയാണ്. അവരെന്ത് ഇൻപുട്ട് കൊടുക്കുന്നത് അതാണ്, അങ്ങനെയാണ് ആ കൊച്ചു മോൾഡ് ചെയ്ത് വരിക. യൂഷ്വലി വാട്ട് വി പ്രീച്ച് ഈസ് നോട്ട് വാട്ട് വി പ്രാക്ടീസ് എന്നുള്ള ആ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു സംഭവമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യായിരുന്നു. കുഞ്ഞിലെ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഈ ഇടിമിന്നലൊക്കെ കേൾക്കുമ്പോൾ മേളിൽ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഇതിനെ പേടി മാറ്റാനായിട്ട് എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു സംഭവം എന്ന് വെച്ചാൽ, അവിടെ ഈശോ മാലാഖമാർക്കും വിശുദ്ധർക്കൊക്കെ ക്ലാസ് എടുത്തോണ്ടിരിക്ക. അപ്പൊ ഇങ്ങനെ ഡെസ്കും ചെയറൊക്കെ അനക്കണേന് അവര് ക്ലാസ്സിൽ, നമ്മളിപ്പോ ഞാനൊന്ന് കൊച്ചുകുട്ടി, അപ്പൊ ക്ലാസ്സിലൊക്കെ പോകുമ്പോ എന്താ സംഭവിക്കണെന്ന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവം വന്നപ്പോഴത്തേക്കും ഓ അവിടെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ആ ഒച്ചയും ബഹളമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇടിമിന്നലിനെ പറ്റി എനിക്ക് കിട്ടിയ ഒരു ഇംപ്രഷൻ. അതോടുകൂടി കൊച്ചിലെ തൊട്ട് എന്റെ ഒരു ഭയം, മിന്നൽ, ഇടിമിന്നലിനെ പറ്റിയുള്ള ആ ഒച്ച ഭയമൊക്കെ എന്നിൽ നിന്ന് മാറി. പക്ഷെ വേറൊരു കൊച്ച് അതിനെ പേടിക്കുന്ന കാണുമ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു ഇൻപുട്ട് തന്നുകൊണ്ട് എനിക്ക് അതിനെ ഭയപ്പെടേണ്ടി വന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ റിലേറ്റ് ചെയ്യായിരുന്നു ഇന്ന് ചേട്ടനത് പറഞ്ഞപ്പോഴത്തേക്കും. എന്താണെങ്കിലും ശരിക്കും ഭയങ്കര ഒരു വാലിഡ് പോയിന്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ഇച്ചിരിയും കൂടെ സൈക്കോളജിക്കൽ രീതിയിൽ സംസാരിക്കാനായിട്ട് ടിൻഡു ചേച്ചി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ടോജൻ ചേട്ടനിലേക്കും മീനു ചേച്ചിയിലേക്കും പോകാം. ഓവർ ടു യു ടോജൻ ആൻഡ് മീനു. ഹായ് ടോജൻ. ഹായ് മീനു. ഹലോ മനു. ഹലോ എൽഡ്രിയ. ഇന്ന് നമ്മളോടൊപ്പം ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കൂടെ ഉള്ളത്, ടിൻഡു ചേച്ചി. ചേച്ചി എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് സോണി ചേട്ടൻ. 4 മക്കളാണ് ഇവർക്കുള്ളത്. ചേച്ചി അതുപോലെ ഒരു സ്കൂളിൽ സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചേച്ചി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ചേച്ചി, നമ്മളിങ്ങനെ ഞാനിപ്പോൾ ഒരു അനുഭവം ഇങ്ങനെ പറയുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുവരാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും വീഴുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴോ ഒക്കെ ഇപ്പോൾ പേരൻസ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവിടെ പോയി അടിക്ക് അല്ലെങ്കിൽ നിലത്ത് പോയി അടിക്ക് എന്നൊക്കെ. അപ്പം തെറ്റായ ഒരു കൺസെപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ പിന്നീട് നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ അങ്ങനെ വളർത്തുമല്ലേ എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതായത് എവിടെയെങ്കിലും വീഴുമ്പം സാരില്ല, ഈശോ കാത്തല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവന് ഭയങ്കര ഒരു സന്തോഷം. അവനും ഏറ്റു പറയും, സാരില്ല, ഈശോ കാത്തു എന്നൊക്കെ ഇങ്ങനെ പറയും.
അപ്പോൾ അങ്ങനെ ഇതുപോലെ ഓരോ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് ചെറുപ്പം മുതലേ പകർത്താൻ പറ്റുന്നത്? ഓക്കെ, ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റ് മസാറോ ഇമോട്ടോ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അദ്ദേഹം പല എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു വാട്ടറിലാണ് പുള്ളി ചെയ്തത്. ഒരു ഗ്ലാസ് വെള്ളം, വെറുതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ആ വെള്ളത്തിനോട് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് യു ആർ വണ്ടർഫുൾ, യു ആർ ബ്യൂട്ടിഫുൾ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള എന്തും. അത് ചുമ്മാ പറയുമല്ല, അത് വിതിൻ ആണ് ആ പോസിറ്റീവ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ആരെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊക്കാൻ വേണ്ടി പറയുന്ന പോലത്തെ പോസിറ്റീവായിട്ട് നീ കൊള്ളാം, നീ സുന്ദരനാണ്, നീ മറ്റാണോ മാറിയാണോ എന്തെങ്കിലും സാധിക്കും, അതല്ല, വളരെ വളരെ ജെന്യുവിനായിട്ട് ഇൻട്രൻസിക്കായിട്ട് വരുന്നതെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവ് സംഭവം പറഞ്ഞു. വേറൊരു ഗ്ലാസ് വെള്ളത്തിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഷെയർ ചെയ്തു, അല്ലെ നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറഞ്ഞു. ഇത് രണ്ടും പുള്ളി എന്താ പറയുക, ഫ്രീസ് ചെയ്തിട്ട് HD ക്യാമറയിൽ അതിൻ്റെ ആ വാട്ടർ ക്രിസ്റ്റൽസിൻ്റെ ഫോട്ടോ പുള്ളി എടുത്തു. അപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞ ആ വാട്ടർ ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിരുന്നു. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പാണ് ആ വാട്ടർ ക്രിസ്റ്റൽസിന് വന്നത്. അതേസമയം നമ്മളിപ്പോൾ ഹിറ്റ്ലർ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില ചീത്ത വാക്കുകൾ, നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറഞ്ഞ ആ വാട്ടറിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ ബ്ലേർഡായിട്ടും നമുക്ക് കാണുമ്പം ഒരു സംതിങ് ഒരു ഡിഫറൻസ്, നല്ല നല്ല ഹ്യൂജ് ഡിഫറൻസ് ഇതുമായിട്ട് കാണും. അപ്പം പുള്ളി പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം, നമ്മളിൽ ഇത്ര പെർസെൻറ്റേജും വാട്ടറാണ് അല്ലേ, അപ്പം നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ ആ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് പുള്ളി വെക്കുന്നത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കുറച്ച് വായിക്കുകയും പഠിക്കുകയും, മസാറോ ഇമോട്ടോ, ഇതിൻ്റെ കുറേ വേറെ കുറേ എക്സ്പെരിമെൻസുകളും ഉണ്ട് കേട്ടോ, വളരെ റൈസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. വളരെ വളരെ നല്ല, നമുക്ക് പലർത്തും പറയാൻ തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ദൈവത്തിൻ്റെ സെൽഫീസാണ്, നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന്. ഇപ്പം ഇതിരുന്ന് ഞാൻ പറയുമ്പോൾ പോലും ആക്ച്വലി അത്രയും പോലും എനിക്ക് അറിയത്തില്ല, മീൻസ് അത്രയും ഞാൻ എടുത്തിട്ടും ഉണ്ടാവില്ല ഈ പറയുമ്പോൾ പോലും. അപ്പം അത്രയും വളരെ കാര്യമായിട്ട് ദൈവം ഈ ഒരു ലോകത്ത് ഇന്നൊരു സ്ഥലത്ത് നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുകയാണ്, ദൈവസ്നേഹമാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ എല്ലാം അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളിൽ നിന്ന് പലപ്പോഴും വരുന്നത് ഇതുപോലത്തെ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വാട്ടർ കേട്ടിട്ടുണ്ടാവുന്ന ചില പ്രതിഫലനെ പറ്റിയാണ്. പക്ഷേ ഈ മീനു പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, എനിക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ഒരാളുടെ ബോഡിയിലും എൻ്റെ ബോഡിയിലും നല്ല റിഫ്ലക്ഷൻസ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം പക്ഷേ നമ്മളിങ്ങനെ ഈ സുഖപ്പീര് പരിപാടികളല്ല, ജെനുവിൻലി വരുന്നതാണ്. അപ്പം തിരുത്തലുകൾ കൊടുക്കുമ്പം കറക്റ്റായിട്ട് തിരുത്തലുകൾ കൊടുക്കുകയും വേണം. ഇനി നെഗറ്റീവായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ അതുപോലെ തറപറ്റിക്കുന്ന സംഭവങ്ങളിലേക്കാണ്. അപ്പം ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെ കുട്ടികൾ വയർഡാവുകയും ചെയ്യും. എന്നോടൊരു അങ്കിൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ പിള്ളേർ ആക്ച്വലി പഠിക്കുന്നത് പാരൻസിനെ നോക്കിയിട്ടാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതികൾ, പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഓരോരുത്തരോടുള്ള ആ ഒരു റിലേഷനോ മനോഭാവം, പിള്ളേർ നമ്മൾ പാരൻസിൻ്റെ ആ ഒരു എനർജിയാണ്, ആ ഒരു വൈബാണ് അവർക്ക് കിട്ടുന്നത്. അതെ അതെ അതെ, വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞു നമ്മൾ വരുന്നത്. അതായത് ചിലപ്പോൾ പാരൻസ് രണ്ടുപേരും ഒരു മുറിയിൽ കയറി വഴക്ക് പിടിച്ചാലും പുറത്തോട്ട് അല്ല പുറത്തുള്ള കുട്ടി, അതായത് അടുത്ത മുറിയിലുള്ള കുട്ടി ഇതിനകത്തില്ലായിരുന്നെങ്കിൽ പോലും തിരിച്ചവരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തുള്ള അവരുടെ ഇമോഷൻസ്, അതായത് ഇത്ര കൊച്ചു കൊച്ചാണേലും അത് അത് മനസ്സിലാക്കിയെടുക്കുമെന്നാണ് ശരിക്കും പറയുന്നത്. അവർക്കത് മനസ്സിലാവും. ഇപ്പം മാർക്ക് കുറഞ്ഞ് വന്ന ഒരു കൊച്ചു വീട്ടിലോട്ട് വരുമ്പം എൻ്റെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ ഞാൻ ആ വേദന അടക്കി പിടിച്ചിട്ട് സാരമില്ല മോനെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് മാർക്ക് കുറഞ്ഞതിൽ നല്ല വേദനയുണ്ടെന്ന് ആ കൊച്ചു നന്നായിട്ട് ലേൺ ചെയ്യുന്നുണ്ട്. അപ്പം അപ്പം ജെനുവിനായിട്ട് നമ്മൾ പറയാനായിട്ടുള്ള നമ്മുടെ അത് തീർച്ചയായിട്ടും നമ്മളുടെ പേരൻസിൽ നിന്നും, പേരൻസ് മാത്രമല്ല ഗ്രാൻഡ് പേരൻസും എൽഡേഴ്സും, കാരണം ഓരോരുത്തർ പിള്ളേരെ അനുസരണം പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ തെറ്റുതിരുത്തുന്നതും എല്ലാം ഡിഫറൻറ്റ് അവർക്ക് കിട്ടിയതിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ പേരൻസിൻ്റെ കാര്യം തന്നെ പറയുമ്പം അവർക്ക് എന്തുമാത്രം ഇതിനെപ്പറ്റി അറിയാവോ, ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയെ പറ്റിയോ റെസ്പോൺസിബിൾ പാരൻ്റ്ഹുഡിനെ പറ്റിയോ ഒന്നും ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും. അവർക്ക് അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയത്, അവർ കേട്ടത് കണ്ടത്, അതൊക്കെയാണ് അവരീ കൊടുക്കുന്നത്. പക്ഷേ ഇതിനൊരു ഈസി ആയിട്ടുള്ള മാർഗം നമുക്ക് ദൈവത്തെ പിടിക്കാൻ തന്നെയുള്ളതാണ്.
പരിശുദ്ധാത്മാവിനെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം. ഇതൊന്നും നമ്മൾ പോയി പഠിച്ചിട്ട് നമുക്ക് പോയി ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ മനസ്സിലാക്കുക, മാക്സിമം പോസിറ്റീവായിട്ട് അങ്ങനെ പെരുമാറാം. ചിലപ്പോൾ അപ്പൻ ദേഷ്യമുള്ള ഒരാളായിരിക്കാം, ആ ദേഷ്യമുള്ള അപ്പൻ്റെ ദേഷ്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഒരു പക്ഷേ അമ്മ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമായിരിക്കാം. അപ്പം നാളെ ചിലപ്പം കുഞ്ഞ് വേറൊരു സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലെ ദേഷ്യപ്രകൃതമുള്ള പല ആൾക്കാരെയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവൾ പഠിക്കും, അല്ലെങ്കിൽ അവൻ പഠിക്കും. അതായത് ഇപ്പം ആരെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്താലും എങ്ങനെ അതിനകത്തുനിന്ന് കുഞ്ഞാണ് സ്വയം ഒരു സംഭവം. അതെ, അപ്പം നമുക്കെല്ലാം ഇങ്ങനെ അയ്യോ മോനെ നല്ലതും നല്ലതും നല്ലതെന്ന് മാത്രം കിട്ടുന്ന ഒരു ക്ലൈമറ്റ് നമ്മുടെ ലോകത്തിലില്ല. അത് നമ്മൾ സിസ്റ്റം പ്രതീക്ഷിക്കേണ്ട, കാരണം പലരും പല രീതിയിലാണ് ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് സാധനം എടുത്തതും തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നതും. നമ്മളെ ഇപ്പം പേരൻസ് തന്നെ മോഡലാക്കി വെക്കാന്ന് പറയാം. പേരൻസ് പല കാര്യത്തിലും തോറ്റവരാണ്, തോക്കുന്നവരാണ്. പക്ഷേ ഒറ്റ കാര്യം എത്ര ഉള്ളൂ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ദൈവത്തിൽ. നമ്മൾ മാക്സിമം ദൈവത്തോട് പറയുക, കർത്താവേ എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് ദേഷ്യം വന്നു പോകുന്നു, എൻ്റെ മക്കൾ ഇത് കണ്ടിട്ടാണ് പഠിക്കുന്നത്, എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമ്മളിൽ നിറയുമ്പോൾ, ഞാൻ പറഞ്ഞ ഹോളി സ്പിരിറ്റാണ് നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റാക്കുന്നത്. അവിടുന്ന് നമുക്ക് വിസ്ഡം തരും. ഇപ്പം ഞാൻ കോപിച്ചു പോയി, ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ട് ഇങ്ങനെ എനർജി സ്പ്രെഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ താണ്ടാവാടാറുണ്ട്, നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ഇനി എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഞാൻ മറികടക്കേണ്ടതെന്നാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നൈറ്റിന് മുന്നേ നമ്മൾ അത് അവരോട് സംസാരിക്കുന്നു, അല്ലെ ക്ഷമ ചോദിക്കുന്നു, അല്ലെ എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ ആയിരിക്കണം അതിനെ നമുക്ക് ഒന്ന് സെറ്റാക്കാൻ ശ്രമിക്കേണ്ടത്. ഇങ്ങനെയായിരിക്കും. അത് ശരിയാട്ടോ, പിള്ളേര് ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു 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 ലിമിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങ് ആവശ്യപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്ത് വന്നത്, അമ്മയുടെ അല്ലെ അപ്പൻ്റെ അപ്പോഴത്തെ ഇമോഷൻസ് സാഹചര്യം എന്തായിരുന്നു എന്നും കൂടെ കുഞ്ഞുങ്ങൾ അറിയണം എന്നുള്ള ലെവലിൽ സംസാരിക്കുന്നു. അതാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക, പരിശുദ്ധാത്മാവിനെ സഹായകനാക്കുക, ഇവർക്കും ആ സഹായകനായ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ വരുമ്പോൾ അവർ സഹായത്തിന് പരിശുദ്ധാത്മാവിനെ പിടിച്ചുകൊള്ളും. ഒന്ന് വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഇപ്പം ചില ആൾക്കാരോടുള്ള മനോഭാവം, നമ്മളോടിപ്പം ദേഷ്യം, നമ്മുടെ ഫാമിലിയിൽ നമ്മളോട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ, അല്ലെ നമ്മളോട് തെറ്റായി പെരുമാറുന്നവർ, നമ്മളെ ചതിക്കുന്നവർ, അങ്ങനത്തെയുള്ള ഇൻസിഡൻസൊക്കെ ഉണ്ടാകുമ്പം എങ്ങനെയാണ് പേരൻസ് അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് പിള്ളേർ കണ്ടുപിടിക്കും. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കുന്നത്, നമ്മളെങ്ങനെ സാരമില്ല പോട്ടെ എന്ന് പറയുന്നത്, എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്, അസൂയപ്പെടരുതെന്ന് എങ്ങനെയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, അമ്മ അപ്പം എങ്ങനെയാണ് മറ്റുള്ളവരോട് അത് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പേരൻസിൽ നിന്ന് പിള്ളേർ കണ്ടുപിടിക്കുമായിരിക്കും. ഇനി ഇതിന് ഫെയിലിയർ ഉണ്ടായാലും വിഷമിക്കേണ്ട, നമ്മൾ തന്നെ സ്വയം തിരുത്തുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ആ ഒരു ജ്ഞാനം ഒക്കെ പരിശുദ്ധാത്മാവ് തരട്ടെ, എല്ലാ പേരൻസിനും അങ്ങനെ ഒരു കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം താങ്ക് യു ചേച്ചി. സോ ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. ചേച്ചി പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ, ആ ഒരു എക്സ്പെരിമെന്റ്, ഒരു പോസിറ്റീവ് വൈബാണ് ആ വെള്ളത്തിന് കിട്ടണമെങ്കിൽ ആ പോസിറ്റിവിറ്റി ആയിരിക്കും ആ വെള്ളത്തിന് ഉണ്ടാകുക. ഒരു നെഗറ്റീവ് വൈബാണ് ആ വെള്ളത്തിന് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ആ വെള്ളത്തിന് ഉണ്ടാകുക. നമ്മുടെ ശരീരത്തിൽ ഇത്രയും വെള്ളം ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹ്യൂമൻ ബീങ്ങിലും അതേ സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിലും അതേ സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്ക് ഇച്ചിരി കൂടെ ആഴത്തിൽ നമ്മുടെ ജെറിനച്ചൻ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സോ ജെറിനച്ചനിലേക്ക് നമുക്ക് പോകാം. വിശംസികയ്ക്ക് സുഖമായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ അവർ പോലും അറിയാതെ മാതാപിതാക്കൾ പകർന്നു കൊടുക്കുന്ന ചില തെറ്റായ ബോധ്യങ്ങൾ. നല്ല ബോധ്യങ്ങളുണ്ട്, നമ്മൾ പിന്നീട് സംസാരിക്കും. പക്ഷെ തെറ്റായ ബോധ്യങ്ങൾ, അതിനാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസും ബാക്കി എല്ലാവരും നമ്മളിന്ന് ഷെയർ ചെയ്തെല്ലാം അതിനെപ്പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ, വീടാണ് ആദ്യത്തെ സ്കൂള്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതമാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകം. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ, അക്ഷരത്തെറ്റുകളില്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് നന്നായിട്ട് എഴുതാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലത് തന്നെ പഠിക്കട്ടെ, ഇതൊരു ചെറിയ എൻ്റെ ഒരു അപേക്ഷയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞു കൊച്ചുങ്ങളുടെ കാര്യം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, അതിനകത്ത്
മോസ്റ്റ് മോഡേൺ ഡെവലപ്മെന്റ് സൈക്കോളജി എല്ലാം പറയുന്നത് ആദ്യത്തെ 3 വർഷം ഫൗണ്ടേഷൻസ് ഇയേഴ്സ് ആണ്. ഒരു കുഞ്ഞ് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ബാക്കിയെല്ലാം ആഡപ്റ്റ്സ് ആണ്. ഒരു കുഞ്ഞിന് ഫോർമേഷൻ ഏകദേശം 3 വർഷത്തോളം കൊണ്ട് പൂർത്തിയായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗർഭകാലം എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഇപ്പോൾ ഞാനിവിടെ ഫിലിപ്പീൻസിൽ ഞാൻ പഠിക്കുകയാണ്. എൻ്റെ പഠനത്തിൻ്റെ പ്രധാന വിഷയം ഇത് തന്നെയാണ്, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എങ്ങനെ ആത്മീയമായിട്ട് പോഷണം കൊടുക്കാം, അവരെങ്ങനെ ആത്മീയ കാര്യങ്ങൾ പരിശീലിപ്പിക്കാം. അത് ഇതൊരു വലിയൊരു മിനി പറയാൻ പോകുന്ന വലിയൊരു മേഖലയാണ് പഠനത്തിൻ്റെ. ഇതാണ് പ്രധാനപ്പെട്ട വർഷങ്ങളെന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ആ സമയത്ത് എങ്ങനെ കരുതലോടെ മാതാപിതാക്കൾക്ക് ജീവിക്കാം, നിങ്ങൾ പോലും അറിയാതെ കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ സാധ്യതയുള്ള തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട്, അതാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം പല എപ്പിസോഡിലും പറഞ്ഞതാണ് ഗർഭകാലത്തിൻ്റെ പ്രത്യേകത. അതൊന്നുകൂടി ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും ആയിരിക്കുന്ന എല്ലാ അവസ്ഥകളും കുഞ്ഞ് അതുപോലെ തന്നെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സംസാരങ്ങളും നല്ല പ്രവൃത്തികളും പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷവും കുടുംബത്തിൽ ക്രമപ്പെടുത്താൻ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ആദ്യ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അവിടെ തന്നെ ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്ക് പണിത് കയറ്റാൻ എളുപ്പമാണ്. ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില ചെറിയ അനുഭവങ്ങൾ മാത്രമാണ്, ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളും ചില സിറ്റുവേഷൻസ് മാത്രമാണ്. ഒരു കുഞ്ഞുദാഹരണം പറയാം. ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിച്ചു തുടങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞ് നടന്നു പോകുമ്പോൾ ആ കുഞ്ഞിന് കസേര തട്ടി വീഴുന്നു. മാതാപിതാക്കൾ ഓടി ചിന്തി എന്ത് ചെയ്യും? ആദ്യം അമ്മ ഓടി വന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. എന്നിട്ട് കൊച്ചിനെ കരച്ചിൽ നടത്തുന്നില്ല, അപ്പോൾ അമ്മ ഒന്ന് സൈഡ് നോക്കും. ആ അപ്പോൾ കസേര കിട്ടും ഒറ്റടി, എന്താ പറയും, മര്യാദക്ക് ഇരിക്കണം, എൻ്റെ കുഞ്ഞിനെ മേലെ തട്ടി വീഴിച്ചതെന്ന് പറയും. പാവം കസേര എന്ത് വിളിച്ചു? കസേര അനങ്ങാൻ പോലും പറ്റാത്ത ജീവനില്ലാത്ത കസേര അവിടെ ഇരിക്കുന്നു. കുഞ്ഞു വന്ന് ഇടിച്ച് വീഴുന്നു, എന്നിട്ട് കസേര കഴിച്ച് അവിട്ടും കിട്ടുന്നു. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ സംഭവിക്കുന്നൊരു തമാശയല്ലേ, നമ്മൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ എന്ത് മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൊച്ചിനോട്? ശരിക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി? കുഞ്ഞിനോട് നമ്മൾ പറയുകയാണ് നിന്നെ ആരെങ്കിലും തട്ടി വീഴ്ത്തിയോ തല്ലിക്കോളാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. കൊച്ചിന് കൊടുക്കുകയാണ്, നിന്റെ പ്രശ്നമല്ല നീ വീണത്, നീ പോയി തട്ടി നിന്റെ പ്രശ്നമല്ല, ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം, ആയിരിക്കുന്ന കസേരയുടെ പ്രശ്നം. അതുകൊണ്ട് വീണാ തിരിച്ച് തല്ലിക്കോണം, ഇടിച്ചാൽ തിരിച്ചു കൊടുത്തോണം. നമ്മൾ കൊട്ടേഷൻ കമ്പനിയുടെ ആദ്യത്തെ പാഠം പേരൻസാണ് പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇതല്ലാവേ, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് നമ്മുടെ ഈ കുപ്പായിട്ടവരെ പറ്റിയുള്ള ചർച്ച തന്നെയാണ്. അച്ഛന്മാർ പ്രത്യേകിച്ച് വീട്ടിലൊക്കെ കുഞ്ഞ് പറഞ്ഞനുസരിക്കാൻ വരുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞാൽ നമ്മളെ വികാരിച്ചെന്ന് പറഞ്ഞു കൊടുക്കൂടാ. ദൈവമേ, എത്ര വികാരിച്ചന്മാരാണ് ഇങ്ങനെ ഭീകരന്മാരായി പോയത്. അല്ലേ തന്നെ അച്ഛന്മാർക്ക് വിലകെട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് മാതാപിതാക്കൾ പിള്ളേരെ പറക്കുന്നത് വികാരിച്ചെന്ന് പറഞ്ഞ് മര്യാദ പിടിപ്പിക്കുന്നത്. പിന്നെ ഈ കൊച്ചിന് എപ്പോഴെങ്കിലും ഈ അച്ഛൻ്റെ കുപ്പായത്തിൽ കാണുന്നവരെ ദൈവത്തിന് ദൈവിക പുരുഷനോ കർത്താവിന് ദൈവിക പ്രതിപുരുഷന്മാരെന്നൊക്കെ കാണാൻ പറ്റൂ? കുർബാന കാണാൻ പോകുമ്പോഴും കൊച്ചു കൊച്ചിൻ്റെ മനസ്സിൽ ഒരു ഭീകരം എന്ന് കുർബാന അർപ്പിക്കുന്ന പടമല്ലേ? മാതാപിതാക്കളെ, ഇമേജുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണ്. നിങ്ങൾ പിക്ചറുകൾ കൊച്ചിന് ഉണ്ടാക്കി കൊടുക്കുക. ചിത്രങ്ങൾ കൊച്ചിൻ്റെ മനസ്സ് വരച്ചു കൊടുക്കുന്ന പ്രായത് വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ചില എൽഡേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് അച്ചായ ബർമ്മ നിനക്ക് തരൂടാ, അച്ഛനാണ് ഭീകരനാണോ, അച്ഛനല്ല എന്നെ വീരപ്പനെ പോലെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നടക്കുക, കൊച്ചിൻ്റെ മനസ്സിൽ കിട്ടുന്ന പിക്ചറുകൾ അതൊക്കെയല്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ചില ഈ പുരോഹിതരെ പറ്റിയുള്ള കമൻറ്റുകളൊക്കെ. അതുപോലെ തന്നെ വളരെ നിരുപദ്രവകരമെന്ന് കരുതി നമ്മുടെ വീട്ടിലൊക്കെ പറയുന്ന കാര്യമായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു, വീട്ടിൽ അനുസരിക്കാതിരിക്കും, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പാണ്ടിക്ക് പിടിച്ചു കൊടുക്കും. ഇപ്പോഴൊക്കെയാണ് ബംഗാളിൽ നിന്ന് പറയേണ്ടി വരും, പണ്ട് തമിഴ്നാട്ടിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ബാല്യത്തിലൊക്കെ ഈ തമിഴന്മാരെ കാണുമ്പോഴത്തേക്കൊരു അവജ്ഞ, ഒരു പേടി, അവരെന്തോ ഭീകരന്മാരാണ്. പണ്ട് ആരൊക്കെ എവിടെയൊക്കെ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വരുന്ന എല്ലാവരും എന്തോരം നല്ല മനുഷ്യരാണ് തമിഴന്മാർ, എന്തോരം നന്മയും സ്നേഹമുള്ള മനുഷ്യരാണ്. പക്ഷെ അവരെപ്പറ്റിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതന്നെ, ഇപ്പോൾ ബംഗാളികൾക്ക് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്താ, എന്തൊരു പൊട്ട ഇമേജാണ് കൊടുക്കുന്നത് അവർക്ക് പിടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട്. അതുകൊണ്ട് പിള്ളേർ അവരെ എല്ലാം മനസ്സിൽ ഇങ്ങനെ കൃത്യമായിട്ട് ബൗണ്ടറി തിരിച്ച്, ഇവനൊക്കെ ഭീകരനാണ്, ഇവനൊക്കെ നമ്മൾ അടുത്തു കൂടാൻ കൊള്ളത്തില്ല, അവനൊക്കെ വേറെ ഗ്രേഡാണ്. മാതാപിതാക്കളാണ് ഈ ഗ്രേഡ് സൃഷ്ടിക്കുന്നത്, ഭീകരത സൃഷ്ടിക്കുന്നത്, മക്കളുടെ മനസ്സിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നത്. ഇതൊന്നും പറഞ്ഞു സംസാരിക്കുന്ന മഹാപാപമൊന്നും അല്ല കേട്ടോ, പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിപത്തുകൾ വരുത്തി വെക്കാൻ സാധ്യതയുള്ള ഒരുപിടി ബോധ്യങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ മക്കളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ, കൊച്ചു പിള്ളേർ കരയുമ്പോഴത്തേക്ക് ഒന്ന് കരയുമ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഐപാഡ് എടുത്ത് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ കരയുമ്പോൾ തന്നെ അവർക്ക് ആരെ സാധിച്ചു കൊടുക്കും. ഇതെല്ലാം തെറ്റായ ഇൻഫർമേഷനാണ് കൊച്ചിന് കൊടുക്കുന്നത്. കൊച്ചു കരയുമ്പോൾ വേഗം മൊബൈൽ ഫോൺ, അതിൻ്റെ അർത്ഥം തന്നെ കരയുമ്പോൾ കരഞ്ഞ് പ്രശ്നം തീർക്കേണ്ട സാധനമാണ് മൊബൈൽ ഫോൺ, നോക്കിയാൽ മതി. ഇപ്പോൾ കൊച്ചു ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങോട്ടാണ്? കൊച്ചു വലുതാകുമ്പോൾ പിന്നെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ മാതാപിതാക്കൾ അവരുടെ സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സാധിക്കാൻ പറ്റുന്ന മറ്റൊത്തിരി പണികളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയായിരിക്കും ഈ മൊബൈൽ ഫോണും ഗെയിമുകളൊക്കെ കുഞ്ഞുനാളിലെ കൊച്ചിന് വെച്ച് കൊടുക്കുന്നത്. ചില മാതാപിതാക്കളൊക്കെ അഭിമാനത്തോട് പറയാറുണ്ട്, എൻ്റെ കൊച്ചുണ്ടല്ലോ ഐഫോൺ ഉപയോഗിക്കാൻ പഠിച്ചു, ഫേസ്ബുക്ക് തുറക്കാൻ പഠിച്ചു, മാടെ കോടെ എന്നൊക്കെ ഇടയ്ക്കൊക്കെ പറയും. അഭിമാനത്തോട് പറയുന്നത് അറിയുന്നുണ്ടോ, വൻ ദുരന്തങ്ങളിലേക്കാണ്. പിന്നീട് ഇവരെ തന്നെ പൈസ മുടക്കി വേറെ കൗൺസിലറൊക്കെ കൊണ്ടുകൊണ്ട് വരും ഈ മൊബൈൽ അഡിക്ഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ, ഈ ഐഫോൺ അഡിക്ഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. ദയവ് ചെയ്ത് ദുരന്തങ്ങൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? കുഞ്ഞു ശ്രദ്ധകൾ മാത്രം പോരെ നമുക്കിവിടെ സിറ്റുവേഷൻസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെയുള്ള വളരെ തമാശയുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ കള്ളം പറയാൻ പഠിപ്പിക്കുക എന്നുള്ളത്.
പ്രത്യേകിച്ച് വീട്ടിലെ പിരിവുകാർ വരുമ്പോൾ, അല്ലെങ്കിൽ വാടകച്ചീട്ടുകാർ വരുമ്പോൾ, കടം മേടിച്ചവർ കടം കൊടുത്തവർ തിരിച്ചു മേടിക്കാൻ വരുമ്പോഴൊക്കെ മാതാപിതാക്കൾ പറയും അച്ഛനില്ല എന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ മൂത്തവരോടായിരിക്കും പറയുന്നത് അപ്പനില്ല എന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ മറ്റാളെ കൊണ്ട് എടുപ്പിച്ച് അച്ഛനില്ല എന്ന് പറയും, കുളിക്കുക എന്ന് പറയും, ഇവിടെ അച്ഛനവിടെ സുഖമായിട്ടിരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുറി കുത്തിയിരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഈ കൊച്ചു പഠിക്കുന്നത് എന്താ, രക്ഷപ്പെടാൻ കള്ളത്തിലൊക്കെ പറയാൻ കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല, എന്ത് മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാൾക്ക് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു കള്ളത്തിലൊക്കെ പറയാം. ഈ കുഞ്ഞ് തന്നെ പിന്നെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 110 കള്ളത്തിനും പറയും. നമ്മളെ വിറ്റ പൈസയ്ക്ക് അവൻ പോയി പുട്ടടിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതുകൊണ്ട് ബി കെയർഫുൾ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം കുഞ്ഞു നമ്മൾ വിചാരിക്കും പൊടിക്കുഞ്ഞല്ലേ എന്നെ മനസ്സിലാവാനാണ്. എവിടെ പൊടിക്കുഞ്ഞിൻ്റെ മെമ്മറിയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ അകത്തിരിക്കുന്ന, എല്ലാം കോപ്പി ചെയ്തെടുക്കുന്ന, എല്ലാം ഒപ്പി കൊച്ചെടുക്കുന്നത്, പിന്നീട് എല്ലാം സമയാസമയമാകുമ്പോൾ ഔട്ട്പുട്ടുകൾ തരും. ഇപ്പം ഇൻപുട്ട് നമ്മൾ കൊടുക്കും, സമയാസമയം കൊച്ചുങ്ങളുടെ എല്ലാ ഔട്ട്പുട്ടുകളും തുടർച്ചയായിട്ട് നമുക്ക് തരും. അതുകൊണ്ട് ബി കെയർഫുൾ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കുറഞ്ഞ് കുഞ്ഞു ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. പക്ഷേ ഇതെല്ലാം മറുപടി ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നെഗറ്റീവ് പറഞ്ഞത് നമുക്ക് പോസിറ്റീവ് പറയാൻ സമയം എപ്പോഴും ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതൊരു തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു കൗണ്ടർ കൾച്ചർ വളർത്തിയെടുക്കണേ. സത്യസന്ധത, മറ്റുള്ളവർ ബഹുമാനിക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആദരിക്കൽ, പ്രായമായവരെ ആദരിക്കൽ, ഇതുപോലത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നല്ലൊരു കൗണ്ടർ കൾച്ചറോട് വളർത്തിയെടുക്കാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു അമ്മച്ചി പറഞ്ഞ സംഭവം. അമ്മച്ചി ഇപ്പോൾ ഓൾറെഡി 50+ വയസ്സായി. കുഞ്ഞുനാളിൽ ഒരു പച്ചക്കറി കടക്കാരൻ കടയിൽ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു രണ്ട് പച്ചക്കറിയോട് വെച്ച് മറന്നുപോയി. ഒരു വഴുതനങ്ങ, വലിയൊരു വഴുതനങ്ങ മറ്റോ. അപ്പോൾ കുഞ്ഞിന് സന്തോഷമായി, പൈസ കൊടുക്കാതെ കിട്ടിയല്ലോ. കുഞ്ഞ് ആരും കാണാൻ എടുത്ത് മാറ്റി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജോലിക്കാരൻ അയാൾ തിരിച്ചുപോയി. കുറച്ച് ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ അമ്മ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറയുന്നത് തിരിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അവൾ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്ന് സാധനം തിരിച്ചുകൊണ്ട് കൊടുപ്പിച്ചു. അപ്പോൾ കൊച്ചു പഠിച്ച കാര്യം എന്താ, ഒരിക്കലും ഇത് ചെയ്യരുത്. സത്യസന്ധത, വിട്ടുപോകുക. ഇത് കുഞ്ഞു കുഞ്ഞു പുണ്യങ്ങൾ എത്ര മനോഹരമായിട്ട് നമുക്ക് പിള്ളേരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ആണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസം ഇവ കുഞ്ഞു സംസാരം ഒട്ടും തന്നെ സീരിയസ് അല്ലെന്ന് വിചാരിക്കുന്ന ഈ സംസാരം നമ്മളിവിടെ നമ്മൾ നടത്തിയത്, നമുക്കിതെല്ലാം ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്നേ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്കൊരു നിമിഷം ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒന്ന്, നമുക്ക് ദൈവം തന്ന സമ്മാനങ്ങളല്ലേ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ലേ ഈ മക്കളെ വളർത്തുക, ഇവർക്ക് വിശുദ്ധി പറഞ്ഞു കൊടുക്കുക, ശരിയായ ബോധ്യങ്ങൾ മാത്രം കൊടുക്കുക, തെറ്റായത് കൊടുക്കാതിരിക്കുക. ഒരു നിമിഷം നമ്പരാണ്ട് മാപ്പ് പറയാൻ കേട്ടോ. ആദ്യമേ തന്നെ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നിസ്സഹായാവസ്ഥ കൊണ്ടോ അല്ല, എന്ത് കാരണങ്ങൾ കൊണ്ടാണേ പോലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൊടുത്ത തെറ്റായ ബോധ്യങ്ങൾ നമ്മളാണ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഈശോയെ, എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കൾക്ക് തെറ്റായ ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം തന്നെ നിന്നെ തിരിച്ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ആ ഓർമ്മശക്തിയെ കഴുകി വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബോധ്യങ്ങളെ, പാപാവസ്ഥകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നീ നൽകിയ സ്വത്തിനെ, നീ നൽകിയ വലിയ സമ്മാനത്തെ ഏറ്റവും പരിശുദ്ധിയോട് വളർത്താനുള്ള കൃപകൾ ഞങ്ങൾക്ക് തരണമേ. സ്വർഗത്തിന് ഞങ്ങളുടെ മക്കളെ പറ്റിയുള്ള സ്വപ്നങ്ങൾ മാത്രം പൂർത്തീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വളർത്തുദോഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വിശുദ്ധ അവസ പിതാവേ, നിങ്ങൾ കൂടെ വന്ന് ഞങ്ങളിന്ന് പഠിപ്പിച്ചു തരണമേ. സകല വിശുദ്ധരെ, ഞങ്ങളുടെ കുടുംബത്തിൽ വരണമേ. മാലാക്കന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റാ വഴികളിൽ പോകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കണമേ. സ്വർഗീയ സൈന്യമേ, മുൻപേ പോയി ഞങ്ങളുടെ മക്കൾക്കുള്ള വഴികൾ ക്രമീകരിക്കണമേ. സത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ മാറി നിൽക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അച്ഛൻ്റെയും കൂടെ ഒരു കണ്ടന്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഫില്ലായി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്വരീസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0484-255-9313, അല്ലെങ്കിൽ ഡ്രോപ്പ് ഇസ് യുവർ മെയിൽ അറ്റ് info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ്ബൈ. തല്ലുന്നു.